ഇങ്ങനെ നിൽക്കുന്ന കാണാനാണോ എന്നെ വിളിച്ചോണ്ട് വന്നത്? അല്ല പേട്ടാ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ഇതുപോലൊരു അവസരം ജന്മത്തിൽ കിട്ടത്തില്ല. ലാലേട്ട് ഇരിക്കുന്ന സ്റ്റേജിൽ കയറി പാടുക എന്ന് പറയുമ്പോ ചെറിയൊരു കാര്യമാണോ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ വാർഷികത്തിന് പോണം, പാട്ട് പാടണമെന്നൊക്കെ. അപ്പൊ നിനക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷെ ലാലേട്ടൻ വരുന്ന കാര്യം അപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ. കള്ള അപ്പോട്ടൻ പറഞ്ഞതുമില്ല. അല്ല, അത് പിന്നെ മോഹൻലാൽ വരുന്ന കാര്യം ഞാനും അറിഞ്ഞില്ലായിരുന്നല്ലോ. പ്രഭാരചേട്ടൻ പറഞ്ഞപ്പോഴല്ലേ സംഗതി പിടികിട്ടി. സത്യം പറഞ്ഞ പ്രഭാരചേട്ടൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ വരഞ്ഞു. എന്തായാലും എന്റെ ഭാഗ്യം തെളിയാൻ പോവാ പോട്ടാ. ഇനി ഞാനൊരു കലക്കും കലക്കും. അല്ല, ഒരു പാട്ട് പാടുന്നത് അത്ര വലിയ കാര്യമാണോ? പാട്ട് പാടുന്നതിലല്ല കാര്യം. ഞാൻ പാട്ട് പാടുമ്പോ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾ ആരാ? സാക്ഷാൽ മോഹൻലാൽ. ഞാൻ പാടുമ്പോ ലാലേട്ടെ ശ്രദ്ധിക്കും. അതായത് ലാലേട്ടെ സുന്ദരിക്കുട്ടി നോക്കൂന്ന്. എന്നെ കാണുമ്പോ ഞാൻ ഭയങ്കര സുന്ദരിക്കുട്ടിയാന്ന് ലാലേട്ടനെ തോന്നൂല്ലോ. ഇല്ലേ പോട്ടാ, തോന്നോ? തോന്നോ? അങ്ങനെ ചെലപ്പോ ലാലേട്ട എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാലോ. അപ്പോട്ടാ, സിനിമയിലെ നായികമാരെ കണ്ടുപിടിക്കുന്നേ ഇങ്ങനെയാന്ന് ഞാനൊരു മാസിക വായിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വഴി കൂടെ ഇങ്ങനെ ഒരു സുന്ദരിക്കുട്ടി പോകുമ്പോ അയ്യോ ഇവളെന്നെ നായികയാക്കാലും പറഞ്ഞ് വിളിച്ച് അപ്പൊ തന്നെ നായികയാക്കും. അത് ശരി. എന്റെ കർത്താവേ, എന്റെ സമയം തെളിയുന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആനി, എന്തായിരുന്നു നിനക്ക് സമയം തെളിഞ്ഞ കാര്യമൊക്കെ പറയുന്നേ? ഇവിടുത്തെ ബ്ലോക്കിൽ പുതിയ ബാറ്ററി മേടിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് അല്ലേ പോട്ടാ? അതൊന്നുമല്ല, നിനക്ക് ലോട്ടറി അടിച്ചോ? അതിപ്പോ ലോട്ടറി അടിച്ചോ എന്ന് ചോദിച്ചാ അടിച്ചില്ല, പക്ഷെ ലോട്ടറി അടിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അതെ. ഓ, ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ അറിയാൻ പറ്റുമോ? ചെലപ്പോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റിന്നിരിക്കും. എന്താടാ കാര്യം? അതായത് ചേച്ചി, ഒന്നുമില്ല, ഞങ്ങള് ഭാര്യയും ഭർത്താവും കൂടി വേറെ കാര്യം പറഞ്ഞതാ. എന്ത് നോക്കണാ? ഭാര്യയും ഭർത്താവിനും അങ്ങനെ പല രഹസ്യവും പറയാനുണ്ടാവും. അതൊക്കെ വേറെ ആളെടുത്ത് പറയാൻ പറ്റുമോ? ഇല്ല അപ്പൂസേ. അതന്നെ. ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഈ കാര്യം ഒരു കാരണവശാലും വാണിജ്യച്ച് അറിയരുത്. അറിഞ്ഞ അപ്പൊ തന്നെ ചാടി ഇറങ്ങിക്കോളൂ. നോക്ക, പറഞ്ഞേക്കരുത്. ഇല്ല, ഞാൻ അങ്ങനെ പറയേയില്ല. ഓക്കെ. ഹലോ സുമാരാ, ഞാനാ പ്രഭാരൻ. ഈ ബ്ലോക്കിലെ എല്ലാ വീടുകളിലും പോയി ഒരു വിധത്തിൽ നമ്മുടെ അപ്പുക്കുട്ടന്റെ ഭാര്യ ആനിയമ്മ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ചില നമ്പറുകൾ ഇറക്കേണ്ടി വന്നു. എന്നാലും സാരമില്ല, ഇങ്ങനെയൊന്നും അല്ലാതെ ഇക്കാലത്ത് ആളെ പിടിക്കാൻ പറ്റുമോ? ശരി ശരി. ഇനി വേണ്ട ഡാൻസാ, അതിനു പറ്റിയ ആളെ നീ തന്നെ കണ്ടുപിടിക്കണം. ശരി, ഞാൻ പറഞ്ഞേ ഓർമ്മയുണ്ടല്ലോ, ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഭാനുമതി ഇവിടെ ഉണ്ടായിരുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എനിക്കെന്ത് വിശേഷമാ? പ്രഭാകരൻ ചേട്ടൻ ഇപ്പൊ അസോസിയേഷന്റെ പ്രസിഡന്റ് ഒക്കെ അല്ലേ, വിശേഷമൊക്കെ ഇപ്പൊ നിങ്ങളെ പോലുള്ളവർക്കല്ലേ? അക്കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, 13-ാം തീയതി നമ്മുടെ വാർഷികമാണ്. പഴയതുപോലൊന്നുമല്ല, ഭയങ്കര ആഡംബരമാട്ടാ പരിപാടി. എത്ര ആഡംബരാവോന്ന് എനിക്ക് അറിയാലോ, ഞാൻ നിങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. ഇത് പഴയതുപോലെയൊന്നുമല്ല. വിശിഷ്ടാതി ആരാണെന്നാ ഭാനുമതി വിചാരിച്ചിരിക്കുന്നത്? മോഹൻലാൽ. ഏത്? നമ്മുടെ തടിമില് നടത്തുന്ന മോഹൻലാലാ? അത് മാതല്ലാൽ, ഇത് സാക്ഷാൽ മോഹൻലാൽ. ഞാൻ പറഞ്ഞതേ മലയാളികളുടെ രോമാഞ്ചമായ മഹാനടൻ മോഹൻലാലിനെ കുറിച്ചാ. എന്താ ചിരിക്കുന്നത്? അയ്യോ പ്രഭാകരേട്ടനെ തമാശ. എന്റെ പ്രഭാകരേട്ടാ, പ്രഭാകരേട്ടന്റെ തലയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ അത് ഇത്ര വഷളാവോന്ന് ഞാൻ കരുതിയില്ല. മോഹൻലാല് നമ്മുടെ വാർഷികത്തിന് വരുമെന്ന്. ഒന്ന് പോ പ്രഭാരൻ ചേട്ടാ, നടന്നു തന്നെ. ഇതാ പറയുന്നത്, ഭാനുമതിക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. എന്താണ് ധാരണ? ഒരു ധാരണയില്ല. മലയാള സിനിമയിലെ മിക്ക നടന്മാരെയും സംവിധായകരെയും എനിക്കറിയാം. എല്ലാവരും എന്റെ അടുത്ത സുഹൃത്തുക്കളല്ലേ. ഞാൻ മോഹൻലാലിനോട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ അതിലദ്ദേഹം വീണു. മോഹൻലാൽ വരും, വന്നിരിക്കും.
13-ാം തീയതി ഈ നാട്ടിൽ ഒരു ഉത്സവമായിരിക്കും. അന്നത്തെ ദിവസത്തോടെ ഈ പ്രഭാകരൻ ആരാണെന്ന് ഈ നാട്ടുകാർ അറിയും. വരുന്നത് മോഹൻലാലാണെന്ന് അറിഞ്ഞതോടെ ആൾക്കാർ എന്റെ വീട്ടിൽ ക്യൂ നിൽക്കുക. മോഹൻലാലിനെ ഒന്ന് പരിചയപ്പെടുത്തി തരണം, മോഹൻലാലിനെ ഒന്ന് കാണണം, മോഹൻലാലിനോട് മിണ്ടണം, മോഹൻലാലിനെ ഒന്ന് തൊടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒന്നും നടക്കില്ല എന്ന്. സ്റ്റേജിൽ കയറി പാട്ട് പാടുന്നവർക്കും ഡാൻസ് കളിക്കുന്നവർക്കും മാത്രമേ മോഹൻലാലിനെ പരിചയപ്പെടാൻ പറ്റൂ, അല്ലാതെ എല്ലാവരെയും സ്റ്റേജിൽ കയറ്റിയ സംഗതി അലമ്പാവില്ലേ. അപ്പൊ ശരി, ഞാൻ വരട്ടെ, കുറച്ച് തിരക്കുണ്ട്. വരുന്നതേ മോഹൻലാല. ശരിക്കും മോഹൻലാൽ വരുവോ? ആ വരും. ഇയാള് വെറുതെ വിടുവാണോ? അത് മോഹൻലാൽ വരുവോ? ചിലപ്പം വരുവായിരിക്കും. അതാണ് രണ്ടിനും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷനിൽ നിന്നേ പ്രഭാകരൻ ചേട്ടൻ വിളിച്ചിരുന്നു. വളരെ ഗംഭീരമായിട്ടാണ് വാർഷികം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് അല്ല, അസോസിയേഷനിലുള്ള ആൾക്കാരുടെ കലാപരിപാടികൾക്ക് കാണുമല്ലോ. ചേച്ചി ഒരു പാട്ട് പാടുന്നു. ഇതാണ് ചേച്ചിക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത്. ഇതുപോലൊരു അവസരം ശരിക്കും ഉപയോഗിച്ച ചേച്ചി ഈ നാട്ടിൽ ആരാ? ആരാ? ലേഡി സൂപ്പർ സ്റ്റാർ. സ്റ്റേജിൽ കയറി പാട്ട് പാടുന്നവർക്കും ഡാൻസ് കളിക്കുന്നവർക്കും മാത്രമേ മോഹൻലാലിനെ പരിചയപ്പെടാൻ പറ്റൂ, അല്ലാതെ എല്ലാവരെയും സ്റ്റേജിൽ കയറ്റിയ സംഗതി അലമ്പാവില്ലേ.